തിരുമേനിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ വാചകം തന്നെ തിരുമേനി പറഞ്ഞു. ശിവന്റെ അനുഗ്രഹ സിദ്ധിയൊക്കെ വേറും കൊള്ളയാണെന്ന് തിരുമേനി തന്നെ സമ്മതിച്ചല്ലോ. നമ്മുടെ തീഷ്ണമായ അനുഭവമാണ് നമ്മുടെ ഗുരുദാഥൻ. തിരുമേനി, ദൈവങ്ങൾക്ക് പോലും ഉണ്ടല്ലോ കഷ്ടകാലം. കുട്ടിക്കൊരു സംബന്ധരും ശിവമൂർത്തിയെ പഴിക്കരുതെന്ന് എന്റെ വിനീതമായ അഭിപ്രായം. ഭഗവതി ആത്മനന്ദിക്ക് തുല്യമാണ് തിരുമേനി. അന്ന് ക്ഷേത്രം തുറന്ന് പൂജയും വഴിപാടും ഒക്കെ തുടർന്നാൽ അങ്ങേക്ക് നഷ്ടമായി എന്ന് കരുതുന്ന അനുഗ്രഹ സിദ്ധിയും തിരിച്ചു കിട്ടിയിരിക്കും. ക്ഷേത്രം തുറക്കാൻ തീരുമാനിച്ചിട്ടില്ല. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോ പശാന്തയേ. എത്രയോ കാലമായി ശരിക്കും ശാസ്ത്രവിധി പ്രകാരം മുറത്തെറ്റാതെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നു, അന്നമൂട്ടുന്നു, പ്രാർത്ഥിക്കുന്നു, സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. എന്നിട്ടും കനിയാത്ത ശിവശക്തി ഇനി നമുക്ക് വേണ്ട. ഇനിയുള്ള കാലം ക്ഷേത്രം പാഴടഞ്ഞെന്നെ കിടക്കട്ടെ. ആ ഉചിതമായ തീരുമാനം. പട്ടിണി ഇരുന്ന് ശിവൻ എല്ലും തോലുമാകട്ടെ. താൻ സർവശക്തനാണെന്ന ശിവന്റെ അഹങ്കാരം അവസാനിപ്പിക്കുക തന്നെ വേണം. ഭഗവാനെ നിന്ദിച്ചവരൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുമുണ്ട്. തിരുമേനി, മഹാജ്ഞാനിയായ അങ്ങ് സ്വന്തം കുഞ്ഞിനൊരു ആപത്ത് വന്നപ്പോ സ്വാർത്ഥനും ദൈവനിന്ദകനും ആയതിൽ ആത്മാർത്ഥമായ ദുഃഖമുണ്ട്. നമ്മുടെ അനുഭവം നാം ആരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. പരിഹാസച്ചിരി നിർത്തണം തിരുമേനി. നിങ്ങൾ വന്ന് ക്ഷേത്രം തുറന്നിരിക്കും, പൂജയും വഴിപാടുകളും നടത്തിയിരിക്കും. ജാനകിയെയും ആരോമലിനെയും പോലുള്ള ഭിന്നശേഷിക്കാരെ രക്ഷിച്ചിരിക്കും. ശിവനെ വന്നിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കും. ശിവഭക്തയായ വള്ളിയമ്മ നിങ്ങളെ ക്ഷേത്രത്തിൽ വരുത്തിച്ചിരിക്കും. വരൂ ജനകി. എന്നാൽ ഇറങ്ങട്ടെ. വരൂ. പരമശിവനോട് കടുത്ത നീരസം വെച്ച് പുലർത്തുന്ന ആ മേൽശാന്തിയെ ക്ഷേത്രത്തിൽ വരുത്തുമെന്നും പൂജകൾ നടത്തിക്കുമെന്നും സാഷ്ടാംഗ പ്രണാമം ചെയ്യിക്കുമെന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ. അമ്മ ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, ആ തിരുമേനി പറഞ്ഞതേ നടക്കൂ. നടക്കാത്ത കാര്യങ്ങളൊന്നും വള്ളിയമ്മ പറയാറില്ല. പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട്, ശ്രീശങ്കരൻ നടത്തി തന്നിട്ടുണ്ട്. ജാനകി, നീ ആത്മവിശ്വാസം കൈവിടാതിരുന്നാ മതി. ഒരു നിമിഷം, പൂജാരിയുടെ അനുഗ്രഹ സിദ്ധിയുടെ പൊള്ളത്തരം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ?
അയാളുടെ നാവുകൊണ്ട് ശിവനെ കുറിച്ചുള്ള പഴി ശരിക്കും കേൾക്കുകയും ചെയ്തില്ലേ? അല്ലേ, ഒരു ശിവക്ഷേത്ര മേൽശാന്തിയായ മനുഷ്യനല്ലേ, അയാളുടെ ശിവനിന്ദയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ ശിവനിന്ന എത്രയോ നിസ്സാരം. ആട്ടെ, ഇനിയെന്താ വള്ളിയമ്മയുടെ ഭാവം? ഇവരെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയല്ലേ ബുദ്ധി? അമ്മേ, ശരിയാണമ്മേ, ജന്മന അന്തയും ഊമയുമായി പോയി ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ജീവിക്കാനാവും ദൈവവിധി. ഞങ്ങളത് അനുഭവിച്ചോണം, നമുക്ക് മടങ്ങി പോവാമേ. ജാനകി, ഓർമ്മ വെച്ച കാലം മുതൽ ഓം നമ ശിവായ നാവിൽ കുടിയേറി വളർന്നവളാണ് ഞാൻ. വള്ളി മണാളപുരത്തപ്പന്റെ ക്ഷേത്രത്തിൽ ഏറെ കാലം ഭസ്മവും കുങ്കുമവും വിറ്റാ ഞാൻ ജീവിച്ചത്. തൃക്കിടയൂരിലും വിറ്റു, പിന്നെ എത്രയെത്രയോ ഉമാമഹേശ്വര ക്ഷേത്രങ്ങളുമായി സഹവസിച്ചവളാണ് ഞാൻ. അങ്ങനെയോ? എത്രയോ ക്ഷേത്രങ്ങളിൽ സഹവസിച്ചതുകൊണ്ട് എന്താ കാര്യം? ഭഗവാന്റെയും ഭഗവതിയുടെയും വിവിധ രൂപങ്ങൾ, ഭാവങ്ങൾ, ലീലാവിലാസങ്ങൾ, പരീക്ഷണങ്ങൾ ഒക്കെയും കണ്ടും കേട്ടും പഠിക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു. അവരുടെ മനസ്സിലെ ചില സുപ്രധാന നിശ്ചയങ്ങളെയും മുൻകൂട്ടി അറിയാനും ശക്തി കിട്ടി. ജാനകിക്ക് കാഴ്ച ആരോമലിന് നാവ്, അത് ഈ അമ്മയുടെ ഭീഷ്മ ശബദമാണ്. ആ ശബദം ഉമാമഹേശ്വരന്മാർ കേട്ടുകഴിഞ്ഞു. അവരതിന് പരിഹാരവും നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ശംഭോ മഹാദേവ. അങ്ങനെ ഉമാമഹേശ്വരന്മാരുടെ ഉള്ളുകണ്ടറിഞ്ഞ ഭക്ത ശിരോമണിയാണ് വള്ളിയമ്മയെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഞങ്ങളും വരുന്നു. ലിംഗീശ്വര, എണ്ണയും തിരിയുമില്ലാതെ, പൂജയും നിവേദ്യവുമില്ലാതെ പൂജാരിയുടെ നിന്ദാവാക്യങ്ങളും കേട്ട് ഇങ്ങനെ ബന്ധനസ്ഥനായി കഴിയേണ്ടവനാണോ അങ്ങ്? സ്വയം ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഈ ഇരിപ്പ് സഹിക്കാവുന്നതിനപ്പുറമാണ് ഭഗവാനെ. അടിയനെ ആശ്രയിച്ചു വന്നിട്ടുള്ളവരെ കൈവടിയരുതേ ഭഗവാനെ. അങ്ങ് അവർക്കായി കരുതി വച്ചിരിക്കുന്ന ശബ്ദവും വെളിച്ചവും അവർക്ക് കിട്ടണമെങ്കിൽ അങ്ങേക്ക് വിളക്കുകൾ തെളിയണം, പൂജയും നിവേദ്യവും ഉണ്ടാവണം. ശ്രീകോവിൽ തുറന്ന് അനുഗ്രഹം ചൊരിഞ്ഞില്ലെങ്കിൽ അങ്ങയുടെ സവിധത്തിൽ തലതല്ലി മരിക്കുമെന്നാണ് അടിയന്റെ പ്രതിജ്ഞ. ആ പ്രതിജ്ഞ അടിയൻ നിറവേറ്റിയേക്കാം. അങ്ങ് പ്രസാദിക്കാതെ അടിയൻ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. Thank you.
ആഭരണങ്ങളൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ പക്കൽ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഉപദ്രവിക്കരുത്. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം പറയില്ലല്ലേ. അയ്യോ, എന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അയ്യോ 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 അപ്പോ അയ്യോ, നീ സത്യം പറയില്ലല്ലേ. മോനെ, നീയാണോ ഇപ്പോ ഉച്ചത്തിൽ അലറി വിളിച്ച്? നിനക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയോ മോനെ? എന്റെ പൊന്നു മോനെ, അച്ഛാ, ഞാനൊരു സ്വപ്നം കണ്ടു. കള്ളന്മാർ ഇല്ലത്തിൽ അതിക്രമിച്ചു കയറിയെന്നും അച്ഛൻ തടയാൻ ശ്രമിച്ചപ്പോ കള്ളന്മാർ അച്ഛനെ വെട്ടാൻ ഓങ്ങിയെന്നൊക്കെ സ്വപ്നം കണ്ടു. നീ കണ്ടത് ദുസ്വപ്നമാണെങ്കിലും ആ സ്വപ്നം നിന്നെ ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് നയിച്ചല്ലോ. നിന്റെ ശബ്ദവും ഭഗവത് സ്തുതിയൊക്കെ അച്ഛന് തുടർന്നും കേൾക്കാമല്ലോ. വളരെ സന്തോഷമായി പോലെ. ൂട്ടുകളും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. ഞാൻ ചൊല്ലുന്ന ഭഗവത് സ്തുതിയൊക്കെ അച്ഛന് തുടർന്നും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ഒരു അപേക്ഷ അച്ഛൻ കേൾക്കണം. എന്താ മോനെ? എത്ര നാളായി നമ്മുടെ ക്ഷേത്രം പൂട്ടിക്കിടക്കുന്നു. ഭഗവാന് തീർത്ഥവും വെളിച്ചവും വേണ്ടെന്നാണോ? കണ്ണി കാണുന്നവരോടൊക്കെ അച്ഛൻ ഭഗവാനെ കുറിച്ച് പഴയും പറയുന്നുണ്ട്. നിവേദ്യം ഒന്നും കിട്ടാതെ വിശന്ന് പൊരിഞ്ഞ് സഹി കെട്ടിട്ടുണ്ടാവും ഭഗവാൻ. അതുകൊണ്ടാകും ഭഗവാൻ എനിക്ക് പെട്ടെന്ന് സംസാരശേഷി തന്നത്. അങ്ങനെയെങ്കിലും അച്ഛന്റെ മനസ്സിരിഞ്ഞ് തനിക്ക് ഭക്ഷണം നൽകട്ടെ എന്നായിരിക്കും ഭഗവാന്റെ ആഗ്രഹം. ക്ഷേത്രം തുറക്കണം അച്ഛാ. ഭഗവാന് പൂജകളും നിവേദ്യങ്ങളും കൊടുത്തിരിക്കണം. ഭഗവാന്റെ ക്ഷമയെ പരിശോധിച്ചാൽ അറിയാലോ, 3-ാം ത്രികണ്ണങ്ങ് തുറന്നു പിടിക്കും. അറിയാം കുട്ടി, ഭഗവാൻ നിന്നെ ഊമയുടെ അവസ്ഥയിലാക്കിയപ്പോ നാം തികഞ്ഞ അജ്ഞാനിയുടെ അവസ്ഥയിലും ആയിപ്പോയി. മഹാദേവനെ ഒരുപാട് നിന്ദിച്ചു. മാപ്പു പറയണം. വെള്ളവും വെളിച്ചവും അന്നവും മതിവരുവോളം നൽകണം. നമുക്ക് പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാം. ശ്രീ നീലകണ്ഠ, ശ്രീരുദ്ര, ജഗന്നാഥ, ഈ അഗതിയുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നില്ലേ? അന്ധയായ ജാനകിയെയും ഊമയായ ആരോമിലിനെയും അടിയനാണ് കൂട്ടിക്കൊണ്ടുവന്നത്. മഹാഭക്തരും സാധുക്കളുമാണ് അവർ. മരുതയ ലിംഗേശ്വര ആശ്രിതരക്ഷകനായ അങ്ങ് അവർക്ക് കാഴ്ചയും സംസാരശേഷിയും കൊടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണവർ. ആ വിശ്വാസം അവരിൽ അർപ്പിച്ചത് ഈയുള്ളവളാണ്. അടിയന് അറിവും ആശ്രയവും ആലംബവുമായ അങ്ങ് അടിയന്റെ ഇംഗിതം സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അടിയൻ അങ്ങനെ ചെയ്തത്. അടിയന്റെ വിശ്വാസത്തിന് ഭംഗം വരുത്തിയാൽ അടിയൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഭഗവാനെ. ഊമയായ ആരോമിലിനെയും അന്ധയായ ജാനകിയെയും കൊണ്ട് അടിയൻ മടങ്ങിപ്പോവില്ല.
വള്ളിയമ്മേ, വള്ളിയമ്മ എന്ത് കടുങ്കയാണ് ഈ ചെയ്തത്? തലതല്ലി മരിക്കുമെന്ന ഇത്ര കഠിനമായ ശബ്ദം വേണ്ടിയിരുന്നില്ല. അത് സാരമില്ല തിരുമേനി, തിരുമേനിക്ക് ക്ഷേത്രത്തിലെത്താൻ മനസ്സലിവ് തോന്നിയല്ലോ. വള്ളിയമ്മ തൃക്കിടൂരിൽ നിന്നും ഒരു അന്തയും ഊമയായ മകനെയും കൂട്ടിക്കൊണ്ടുവന്ന് തലതല്ലി പ്രാർത്ഥിക്കേണ്ടി വന്നു ഭഗവാന് നമ്മളോടുള്ള കോപം മാറാനും മാപ്പ് തരാനുമൊക്കെ. ഈ ക്ഷേത്രത്തിൽ സർവശക്തനായ ശിവനുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്നല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ശിവശക്തി നിറഞ്ഞു നിൽക്കുക. ശിവവിഗ്രഹം വെറും കല്ലല്ല, ജീവനുള്ള ഉഗ്ര ചൈതന്യമൂർത്തിയ. സ്വന്തം കുഞ്ഞൂമ്മയായപ്പോ സ്വാർത്ഥനും മൂടനും മഹാപാപിയുമായ ഞാൻ ശിവപെരുമാളിനെ നിന്ദിച്ചു, ആക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞു, കാർത്തുപ്പി. സമസ്ത അപരാധങ്ങളും പോർക്കണം, മാപ്പ് തരണം ഭഗവാനെ. അടിയന്റെ ശബ്ദം തിരിച്ചു നൽകിയ സർവേശ്വര, അങ്ങേക്ക് നന്ദി. തനിക്ക് വേണ്ടിയല്ല, അന്യർക്ക് വേണ്ടി തലതല്ലി പ്രാർത്ഥിച്ച് ജീവത്യാഗത്തിന് പോലും തയ്യാറായ ഭക്ത ശിരോമണിയായ വള്ളിയമ്മേ, നിങ്ങളുടെ പാദസ്പർശം മൂലം മരതകലികപുരം പുണ്യഭൂമിയായിരിക്കുന്നു. മനസ്സോട് നാം നമിക്കുന്നു. മനസ്സിന് ആനന്ദം നൽകുന്ന തിരുമേനിയുടെ വാക്കുകൾക്ക് പോലും എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ശിവനിന്ന നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങളോടൊപ്പമുണ്ട്. ഊമയ്ക്ക് നാവും അന്ധയ്ക്ക് കാഴ്ചയും നൽകുന്ന മഹാവൈദ്യനാണ് ശിവപെരുമാളെന്ന് ഇവരെ ബോധ്യപ്പെടുത്തണം എനിക്ക്. തിരുമേനി ക്ഷേത്രം തുറന്ന് പ്രസാദം നൽകി ജാനകിയുടെയും ആരോമലിന്റെയും വൈകല്യം മാറ്റിത്തരണം. തീർച്ചയായും, നമ്മുടെ മകന്റെ സംസാരശേഷി തിരിച്ചു കിട്ടാൻ കാരണക്കാരിയായ വള്ളിയമ്മയുടെ ആഗ്രഹം നാം തീർച്ചയായിട്ടും നടത്തി തന്നിരിക്കും. ും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്.
വള്ളിയമ്മേ, നിങ്ങളുടെ സൂരതത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും കാട്ടുന്നുണ്ട് ഭഗവാൻ. ഇത് നാം പൂജിച്ചതല്ല, ഭഗവാൻ നേരിട്ട് പൂജിച്ച് നൽകിയതാണ്. ഇത് കഴിച്ചാൽ ജാനകിക്കും ആരുമല്ലും സായുജ്യം ഉറപ്പ്. ജാനകി, വായി തുറന്നോളൂ. സംശയപ്പെട്ട വള്ളിയമ്മേ, നിങ്ങളുടെ സഹയാത്രികരെ കൂടെ വന്നത് സാക്ഷാൽ ഉമാമഹേശ്വരന്മാർ തന്നെയാണ്.